ഗ്രിഡ് കമ്പ്യൂട്ടിംഗും ക്ലൗഡ് കമ്പ്യൂട്ടിംഗും നെറ്റ്‌വർക്കിന്റെ വികാസത്തോടെ ആവിർഭവിച്ച രണ്ട് സാങ്കേതിക മുന്നേറ്റങ്ങളാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗും ക്ലൗഡ് കമ്പ്യൂട്ടിംഗും. ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് ഒരു പൊതു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരമാണ് ഗ്രിഡ്. ഈ രീതിയിലുള്ള കമ്പ്യൂട്ടിംഗ് ആണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്. ഉയർന്ന കമ്പ്യൂട്ടിംഗ് ശേഷി ആവശ്യമുള്ള പ്രവർത്തനങ്ങൾക്ക് സാധാരണയായി പ്രവർത്തനശേഷിയെ കൂടിയ സെർവറുകളാണ് ഉപയോഗിച്ചു വരുന്നത്. ഇതിനു പകരമായി ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെ കൊണ്ട് ഈ ജോലി ചെയ്യിക്കുന്നതാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കഴിവിൻ്റെ എത്ര ശതമാനമാണ് സാധാരണയായി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്? 10% താഴെയാണിത്. ഇങ്ങനെ പാഴാക്കിക്കളയുന്ന വിഭവങ്ങൾ ഉപയോഗപ്രദമായി പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേന്മ. ഗ്രിഡ് കമ്പ്യൂട്ടിംഗിൻ്റെ പിതാക്കളായി അറിയപ്പെടുന്നത് ഇയാൻ ഫോസ്റ്റർ, കാൾ കെ സ്റ്റൈൽമാൻ, സ്റ്റീവ് ട്യൂക്കെ എന്നിവരാണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നിങ്ങളുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്ത് നിന്നും തുടരാവുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? എന്നാൽ ഇന്ന് അതും സാധ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള അപ്ലിക്കേഷനുകളും നിങ്ങളുടെ സ്വന്തം ഫയലുകളും ഓൺലൈനായി ലഭിക്കുന്നതിനുള്ള ഒരു വഴിയാണ്, ഒരു സൗകര്യമാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മുന്നോട്ട് വയ്ക്കുന്നത്. ഉപഭോക്താവിന് ആവശ്യമുള്ള വിഭവങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സോഫ്റ്റ്വെയറുകൾ എന്നിവ പങ്കുവെക്കുക എന്നതാണ് ഇതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. പബ്ലിക്, പ്രൈവറ്റ്, ഹൈബ്രിഡ് ക്ലൗഡുകൾ ഇന്ന് നിലവിലുണ്ട്. സ്വന്തമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ബുദ്ധിമുട്ടുള്ള സംരംഭകർക്ക് വലിയൊരു പ്രതീക്ഷയായിരിക്കും ക്ലൗഡുകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല മൾട്ടിനാഷണൽ കമ്പനികളും അവരുടെ പല പ്രൊജക്റ്റുകൾക്കും ആശ്രയിക്കുന്നത് ക്ലൗഡുകളെയാണ്.